എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി നമ്മളിന്ന് ഫോമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന കോൺസെപ്റ്റാണ് പഠിക്കുന്നത് നമുക്ക് ആദ്യം ഇവാലുവേഷൻ എന്താണെന്ന് നോക്കാം ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി ജഡ് ദ ക്വാളിറ്റി ഓഫ് സംതിങ് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മൂല്യം നിർണയിക്കുന്നതിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ എക്സ്റ്റെൻറ്റ് ആൻഡ് ഓബ്ജെക്റ്റീവ് ഇസ് അച്ചീവ്ഡ് ഓർ ദി തിങ്വാലുവേറ്റഡ് പ്രൊസസസ് ദ ക്വാളിറ്റീസ് ആൻഡ് വിസേസ്ഡ് നമുക്ക് ഒരു ഓബ്ജെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൈവരിച്ചോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ മൂല്യനിർണ്ണയം നടത്താറുണ്ട് ഓർ പൊസസ് ദ ക്വാളിറ്റീസ് ആൻഡ് വിസേജ്ഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ ആ കാര്യത്തിനുണ്ടോ ഇതൊക്കെ നിർണയിക്കുന്ന എങ്ങനെയാണ് ത്രൂ ഇവാലുവേഷൻ മൂല്യനിർണ്ണയം നടത്തുന്നതിലൂടെയാണ് അപ്പോൾ എന്താണ് ഇവാലുവേഷൻ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വി ജഡ്ജ് ദ ക്വാളിറ്റി ഓഫ് സംതിങ് എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെയോ പഠനത്തിൻ്റെയോ പ്രവൃത്തിയുടെയോ കഴിവിൻ്റെയോ ഒക്കെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഇവാലുവേഷൻ ഉള്ളത് ഫോമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഫോമേറ്റീവ് ഇവാലുവേഷൻ സംരചന മൂല്യനിർണ്ണയം ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് പ്രോസസ്സ് ഓഫ് ഇവാലുവേഷൻ യൂസ് ടു മോണിറ്റർ ദ ലേണിംഗ് പ്രോസസ്സ് ഓഫ് സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിരന്തരമായിട്ട് മൂല്യനിർണ്ണയം നടത്തുന്നതിനെയാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം കുട്ടികളെ പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കത്തില്ലേ അതിനെയാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നു അപ്പോൾ തന്നെ കുട്ടികൾക്കത് മനസ്സിലായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയല്ലേ ജഡ്ജ് ചെയ്യല്ലേ അവിടെ ചെയ്യുന്നത് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ ഇറ്റ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു ബോ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ് കുട്ടിക്കും അധ്യാപകനും ഒരേ സമയം നമ്മൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതിപുഷ്ടി നൽകുകയാണ് ഫീഡ്ബാക്കിൻ്റെ മലയാളം വാക്കാണ് പ്രതിപുഷ്ടി എന്ന് പറയുന്നത് നമ്മൾ ഫോമേറ്റീവ് വാലുവേഷനിൽ കണ്ടിന്യൂസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആണ് കൊടുക്കുന്നത് അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ദ ഫീഡ്ബാക്ക് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇമ്മീഡിയറ്റ് അതുകൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കും ഒരേപോലെയുള്ള ഗുണമാണ് ലഭിക്കുന്നത് കുട്ടിക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവും മനസ്സിലായില്ല എന്ന് അധ്യാപകന് തോന്നിയാൽ അധ്യാപകന് വീണ്ടും അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു അപ്പോൾ അധ്യാപകൻ്റെ ഫോൾട്ട് എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനും അധ്യാപകനെ സഹായിക്കുന്ന ഈ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കിലൂടെയാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ ഹെൽപ്സ് ഇൻ ഡയഗ്നോസിങ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ഹെൽപ്സ് ഇൻ ഗീവിങ് പ്രോപ്പർ റെമഡിയൽ മെഷേഴ്സ് കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനും അവ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും അധ്യാപകർക്ക് സഹായിക്കുന്നത് എങ്ങനെയാണ് ത്രൂ ഫോമേറ്റീവ് ഇവാലുവേഷൻ അതായത് പോരായ്മകളെ അപ്പപ്പോൾ പരിഹരിക്കുന്ന രീതിയാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അപ്പോൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മൾ വേണ്ട റെമഡിയൽ മെഷേഴ്സും അവിടെ അപ്ലൈ ചെയ്യുകയാണ് ഫീഡ്ബാക്ക് ടു ടീച്ചർ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഫോർ മോഡിഫൈങ് ഇൻസ്ട്രക്ഷൻസ് അധ്യാപകർക്ക് അപ്പോൾ തന്നെ ഫീഡ്ബാക്ക് കിട്ടില്ലേ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഇതുവരെ പഠിപ്പിച്ചത് അപ്പോൾ കുട്ടി അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താ അവിടുത്തെ ഫീഡ്ബാക്ക് താൻ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായില്ല അതിൻ്റെ ഫീഡ്ബാക്ക് അപ്പോൾ അപ്പോൾ തന്നെ റെമഡിയൽ മെഷേഴ്സും നമുക്ക് കൊടുക്കാൻ പറ്റും ഒന്നും കൂടി ആവർത്തിച്ച് അത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കൂടുതൽ ഉദാഹരണങ്ങളോടെ കുട്ടികളെ വീണ്ടും അത് മനസ്സിലാക്കി കൊടുക്കുക ഇറ്റ് എംഫസൈസസ് ഓൺ ദ റിയലൈസേഷൻ ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഓബ്ജെക്റ്റീവ്സ് നമ്മൾ മുൻപ് കുറേ ഓബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓബ്ജെക്റ്റീവ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തോ എന്നൊക്കെ നമുക്ക് അപ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും ഇൻഫോർമേറ്റീവ് ഇവാലുവേഷൻ ദി ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ബിക്കംസ് മോർ ഡയനാമിക് ആൻഡ് ഇഫക്റ്റീവ് ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നല്ല രീതിയിൽ അർത്ഥവത്താവുന്നത് എപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കുട്ടികൾ വേണ്ട ഫീഡ്ബാക്ക് നമുക്ക് തന്നു നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തു അതിനുള്ള റെമഡിയൽ മെഷേഴ്സൊക്കെ കൊടുത്തു ഇത് എഫക്റ്റീവ് ആണുള്ള കാരണം വൈൽഡ് ടീച്ചിങ് ദ കണ്ടൻറ്റ് ടു ബി ടോട്ട് ഇസ് പ്രസൻ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്മോൾ ടീച്ചിങ് പോയിൻറ്റ്സ് വിത്ത് എ വ്യൂ ടു ഫെസിലിറ്റേറ്റ് ഈസി അസിമുലേഷൻ നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് അല്ലേ സ്മോൾ സ്മോൾ യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമോ ഇല്ല നമ്മളത് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഈസി അസിമുലേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഐറ്റം ദ സ്റ്റുഡൻസ് ആർ ഇവാലുവേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ആൻറ്റിസിപ്പേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു അപ്പം തന്നെ നമ്മൾ കുട്ടികളെ അസസ് ചെയ്യും അല്ലെങ്കിൽ വിലയിരുത്തും ഇവാലുവേറ്റ് ചെയ്യും at each level of the learning process the students are evaluated with respect to the anticipated objectives നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്ത് നമ്മൾ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും എപ്പോഴൊക്കെയാണ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ ലേണിംഗ് പ്രോസസ് പഠനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കുട്ടികളെ നമ്മൾ വിലയിരുത്തും മൂല്യനിർണ്ണയം നടത്തും ആ പ്രോസസ്സിനാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംരചന മൂല്യനിർണയം ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗമാണ് നിങ്ങൾ കുട്ടികളെ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് വിട്ടു അവരെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മാറി നിന്ന് ഒബ്സേർവ് ചെയ്യുകയാണ് അത് ഫോമേറ്റീവ് ആണ് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാണ് ജഡ്ജ് ചെയ്യുകയാണ് അങ്ങനെയുള്ള ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അടുത്താണ് സമേറ്റീവ് ഇവാലുവേഷൻ ആത്യന്തിക മൂല്യനിർണയം As the term indicates, summative evaluation is done at the end of the course of instruction. പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യൂണിറ്റോ പാഠഭാഗമോ ഒക്കെ പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണയത്തിനെയാണ് നമ്മൾ സമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി കണ്ടക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് എ യൂണിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് എ ടേം ഓർ ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് എ നമ്പർ ഓഫ് ലേർണിംഗ് യൂണിറ്റ്സ് ഓർ ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് എ നമ്പർ ഓഫ് ടീച്ചിങ് യൂണിറ്റ്സ് ഒരു ഒരധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ ഒക്കെ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ കുട്ടികളെ ഒരു മൂന്ന് യൂണിറ്റ് പഠിപ്പിച്ചു അതിനുശേഷം നമ്മൾ മൂന്ന് യൂണിറ്റിൽ നിന്നും കൂടെ ചേർത്തിട്ട് ഒരു എക്സാം നടത്തുകയാണ് അത് സമ്മേറ്റീവ് ഇവാലുവേഷനാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് സമേറ്റീവ് ഇവാലുവേഷൻ ആണ് The result of summative evaluation will give a general picture of the level of attainment in terms of the anticipated instructional objectives. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താനാണ് നമ്മൾ സാധാരണയായിട്ട് summative evaluation യൂസ് ചെയ്യുന്നത് എന്നാൽ മാത്രമേ കുട്ടികളുടെ ഓവറോൾ അച്ചീവ്മെൻ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള ആ ലേണിംഗ് ഔട്ട്കംസ് ഒക്കെ കുട്ടികൾക്ക് വന്നോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ത്രൂ സമേറ്റീവ് ഇവാലുവേഷൻ നമ്മളൊരു ടോപ്പിക്ക് ഫുൾ കവർ ചെയ്ത് ഒരു എക്സാം ഇട്ടു ആ എക്സാമിൻ്റെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്തോ എന്ന് സമേറ്റീവ് ഇവാലുവേഷൻ ആർ യൂസ്ഡ് ഇൻ ഗീവിങ് ഗ്രേഡ്സ് റാങ്ക്സ് പ്ലേസ്മെൻറ്റ്സ് പ്രഡിക്ഷൻ പ്രൊമോഷൻ ഫോർ സെലക്ഷൻ പർപ്പസസ് എക്സെട്ര സാധാരണയായിട്ട് സമേറ്റീവ് ഇവാലുവേഷൻ എങ്ങനെയാണ് ഒരു ആനുവൽ എക്സാമിനേഷൻ്റെ രൂപത്തിൽ നമ്മൾ നടത്താറുണ്ട് നമ്മൾ കുട്ടികൾക്ക് ഗ്രേഡ് കൊടുക്കാൻ അവരെ റാങ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രഡിക്ഷൻ അവരുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഭാവി പ്രവചിക്കാൻ വേണ്ടി ഏത് മേഖലയിലാണ് അവർ എക്സൽ ചെയ്യുന്നത് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്താറുണ്ട് ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാനും ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ആത്യന്തിക മൂല്യനിർണ്ണയമാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ ട്രഡീഷണൽ സ്കൂൾ കോളേജ് എക്സാമിനേഷൻസ് ഒക്കെ സമ്മേറ്റീവ് ആണ് നമ്മൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ ഇല്ലേ അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ സമേറ്റീവ് ആണ് കൂടാതെ സ്റ്റാൻഡേഴ്സ് ടെസ്റ്റുകൾ അതായത് മാനകീകൃത ശോധകങ്ങൾ ഇവയൊക്കെ സമേറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗമാണ് എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാം ഫോമേറ്റീവ് ഇവാലുവേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നിരന്തരമായിട്ട് നടക്കുന്ന മൂല്യനിർണ്ണയമാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ സമേറ്റീവ് ഇവാലുവേഷൻ അങ്ങനെയല്ല ഘട്ടം ഘട്ടമായിട്ടാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് അപ്പോൾ ഇതാണ് തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം ഈ രണ്ടും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒന്ന് മറ്റൊന്നിനെ കോംപ്ലിമെൻ്റ് ചെയ്യും രണ്ട് ടൈപ്പ് ഇവാലുവേഷനും നമ്മൾ കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഫോമേറ്റീവ് ഇവാലുവേഷൻ മാത്രമായിട്ടല്ല സമേറ്റീവ് ഇവാലുവേഷനും കൂടെ നടത്തിയാണ് നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുന്നത് എന്താണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ എന്താണ് സമേറ്റീവ് ഇവാലുവേഷൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലായിക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക താങ്ക്